ശരി, 4 മണിക്ക് ആ ഞാനെത്തും. ഓ, ഈ ചാനലുകാരെ കൊണ്ട് തോറ്റു. ചാനലുകളിൽ സംസാരിച്ച് സംസാരിച്ച് ഏതാണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ടോൺ വന്നിട്ടുണ്ട് ഇപ്പൊ തങ്ങമ്മയ്ക്ക്. അല്ലടാ സുധി, പിന്നെ വലിയ പുള്ളിക്കാരത്തേ പോയില്ലേ ഇപ്പോ. 24-ാം തീയതി 2 മണിക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് സദാചാര വിരുദ്ധമായിട്ട് നമ്മുടെ മന്ത്രി എന്താ ചെയ്തത്? വക്കീലിനോട് എന്തിനാ മറക്കുന്നത്? അന്ന് ഞാൻ അവിടെ ചെന്നു, ഈ മണൽ വരൽ നിർത്തിയില്ലെങ്കിൽ അയാളുടെ വീട്ടു മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് ആരാ നോക്കിയേ? ആ ഹലോ, അതെ. അപ്പൊ അയാളുടെ വക ഒരു തമാശ. വീടിന്റെ മുമ്പിലാക്കണ്ട, അത് വരണോർക്കും പോണോർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂന്ന്. ഒരു വശത്തേക്ക് മാറിയിരിക്കാങ്കിൽ അയാൾ എന്നെ ഷെഡ് കെട്ടി തരാന്ന് സത്യാഗ്രഹിക്ക. സാധാരണ ജനങ്ങൾക്ക് അത്രയൊക്കെ സൗകര്യങ്ങൾ ഒരു മന്ത്രിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂ അത്ര. അപ്പൊ എന്റെ എനിക്ക് ചൊറിഞ്ഞു വന്നു. എനിക്ക് മനുഷ്യനോട് ജീവിക്കാൻ പറ്റണ ചക്രശ്വാസം വലിക്കുമ്പോഴാ അങ്ങനെയുള്ള ഒരു തമാശ. ഞാൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ പിന്നെ പിന്നെന്താ, പിന്നെ ഇങ്ങ് പോന്നു. എന്ത് കേട്ടാലായി ഒരു നാണമില്ല. കാലമാടെ കാട്ടുപോത്തിന്റെ ജമ്മു അല്ലേ. അപ്പോ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് പിന്നെ കൊല്ല എത്ര അവര് ഈ അക്രമം തുടങ്ങിയിട്ട്? പൊന്നാന്നും പറഞ്ഞല്ലേ അവര് ഞങ്ങളുടെ ഈ മണ്ണ് വാരി കൊണ്ടുപോണേ. എന്നിട്ട് ഈ മണല് വാരല് നിർത്താനല്ലല്ലോ സർക്കാർ പറയുന്നത്. തെര കയറി ചാവണ്ടേക്ക് ഇവിടുന്ന് മാറി താമസിച്ചോളെ. ഈ കടപ്പുറം വിട്ട് ഞങ്ങൾ എവിടെ പോവാനാ? ചാവുന്നെങ്കിൽ എല്ലാരും ഇവിടെ കിടന്ന് ചാവട്ടെ. അതിനല്ലേ തങ്കമ്മേ കോടതിയിലെ കേസ് പറയണത്. കേസ് ഞങ്ങളുടെ പോലുള്ളവരുടെ കൂടെ ഒരു കോടതി ഉണ്ടാവില്ല. വക്കീല് പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടുന്ന് ആരും വോട്ട് ചെയ്യാൻ വരാതിരുന്നത്? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഈ പറയുന്ന ചാനലിലൊക്കെ എന്റെ കൂടെ വക്കീൽ വന്നിരുന്നല്ലോ. അവരോടൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ കരഞ്ഞു പറഞ്ഞല്ലേ. എന്നിട്ട് ഒരിത്തരം തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അതെ, രാത്രി 10 മണിക്ക് കേരള ടിവിക്കാർ ഒരു പ്രോഗ്രാം വെക്കട്ടെ. നീ സംസാരിക്ക. എനിക്കൊന്നും സംസാരിക്കണ്ട. ലൈവ് ആണെങ്കിൽ വരാന്ന് പറയും, ഇല്ലെങ്കിൽ അവന്മാര് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയും. അതെ, ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും തങ്കമ്മ വേണം. നാണം കെട്ടവര് ഇവനൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പരമാവധി നാറ്റിക്കാം. അത് തന്നെ എന്റെ ഉദ്ദേശം. ഈ നാട്ടിൽ ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. ഒരു കണക്കിന് ശരിയാ. അഴിമതി കാണിച്ചതിന്റെ പേരില് ഏതെങ്കിലും മന്ത്രി ശിക്ഷിച്ചിട്ടുണ്ടോ ഇവിടെ? ആരെങ്കിലും രാജി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണേഴ്സിൽ ഉണ്ടായിട്ടുള്ളൂ.